കാലാവസ്ഥ വ്യതിയാനം കോട്ടത്തറയിലും കാപ്പി കർഷകർ ദുരിതത്തിൽ. തുടർച്ചയായുള്ള മഴയിൽ കാലം തെറ്റി കാപ്പി പൂത്തതിനു പുറമെ കാപ്പിക്കുരു കറുത്തുകൊഴിയുന്നതും കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. കോട്ടത്തറയിലും വെണ്ണിയോടും കുറുമ്പാലക്കോട്ടമലയിലുമെല്ലാം തന്നെ കാപ്പിത്തോട്ടങ്ങൾ മുഴുവൻ പൂത്തുകഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും വെയിലിനൊപ്പം മഴ പെയ്യുന്നതും മഞ്ഞുമാണ് കാപ്പി പൂക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നു. മഴ തുടർച്ചയായി പെയ്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിൽക്കുന്നതേ കാപ്പിച്ചെടികളിൽ കുമിൾ രോഗം വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട്. ഇതുമൂലം തണ്ടുണങ്ങി ഇലകളും കായകളും വ്യാപകമായി പൊഴിയുന്നു. മൂപ്പത്താത്ത കായകളാണ് ഉണങ്ങി നശിക്കുന്നത്. 2023-24 വർഷം പോയി വിളവെടുത്ത കാപ്പി ഏകദേശം 20% പോയി. ഈ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള മഴ വന്നുകൊണ്ട് 5-6 ദിവസത്തോളം സ്ഥിരമായിട്ടുള്ള മഴ പെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പരിപ്പ് 20% നമുക്ക് ഇതിൻ്റെ പരിപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കറുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ കൃഷി ഇപ്പോൾ ഈ മഴയോടുകൂടി അടുത്ത വർഷത്തേക്കുള്ള കാപ്പി പൂക്കുകയും ചെയ്തു. ആ പൂത്തുകളിൽ നിന്ന് അതും ഈ സമയത്തുള്ള മഴ കാരണം അതും നഷ്ടപ്പെടും. നമുക്ക് ഈ കിട്ടിയ ഈ വർഷത്തെ വരുമാനവും ഇല്ലാതാവും. ഒരു കർഷകരെ സംബന്ധിച്ച് അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലം ഇല്ലാതിരിക്കാം. കഴിഞ്ഞ 5 വർഷമായി ജില്ലയിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം കാപ്പിയുടെ വിളവിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സമയം തെറ്റി റോബസ്റ്റ പോലുള്ള കാപ്പി പൂക്കുന്നതും തുടർന്നുള്ള ശക്തമായ മഴയും പൂക്കൾ നശിക്കുന്നതിനും വിളവ് കുറയാനും കാരണമാകുന്നു. കായ് പിടിച്ചാൽ തന്നെ പഴയ കുരു വിളവെടുക്കുമ്പോൾ ഇവ നശിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. എന്തായാലും കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും കാപ്പി കർഷകരെ തീർത്തും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പനമരം.